ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അഷ്നാസ് ഫിസിക്സ് ക്ലാസ്. അപ്പോൾ നാളെ SSLC മാതൃക എക്സാം നടക്കും, മോഡൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരം വിദ്യാഭ്യാസം ജില്ലയുടെ ഒരു മാതൃക ചോദ്യ പേപ്പറാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇത് ഒറിജിനൽ പേപ്പറാണോ നാളെ വരിക എന്നൊന്നും ചോദിക്കരുത്. ഇതിലുള്ള പല ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ആകെ സ്കോർ എന്ന് പറയുന്നത് 80 മാർക്കാണ്. സമയം തന്നിരിക്കുന്നത് 2.5 മണിക്കൂറാണ്. അപ്പോൾ ചോദ്യങ്ങൾ 1 മുതൽ 5 വരെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 മാർക്കാണ് അതുണ്ടാവുക, ഓരോന്നും ഓരോ മാർക്കിന്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 5 മാർക്ക് കിട്ടും. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n+3 ആണ്. ശ്രേണിയുടെ ആദ്യ പദം എന്താണ്? 4, 5, 3, 7 ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനൊരു എന്താണ് സർക്കിൾ തന്നിട്ടുണ്ട്. കോൺ AOB=, അല്ലെങ്കിൽ ആംഗിൾ AOB=, 120 ഡിഗ്രി എങ്കിൽ കോൺ APB യുടെ അളവ് എന്താണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 240 ഡിഗ്രി, 120 ഡിഗ്രി. അടുത്തത് ഇങ്ങനെയൊരു പിക്ചറാണ് തന്നിരിക്കുന്നത്. മുകളിലുള്ള ചിത്രത്തിൽ നിന്ന് PA തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ ആണെന്ന്, PB തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ PC യുടെ നീളം എന്താണ് എന്നാണ് ചോദിച്ചത്. 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, ഇതിലേതെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആരം 10 സെൻറ്റിമീറ്ററും കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ ഒരു സെക്ടർ വളച്ച് വൃത്തസ്തുപിക ഉണ്ടാക്കുന്നു. വൃത്തസ്തുപികയുടെ ചരിവുയരം എന്താണ്? 5 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് അക്ഷത്തിലെ ബിന്ദു ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4, 1, -4, 1, 0, 4, 4, 0, ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ നമ്പർ ഇട്ടിട്ട് എഴുതാം. അടുത്തത് 6 മുതൽ 10 വരെ ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ 8 മാർക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവാം. ഓക്കെ, അപ്പോൾ 6-ാമത്തെ ക്വസ്റ്റ്യൻ, AB എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ഇടുമ്പോൾ, ആൻസർ ഷീറ്റിൽ നമ്പർ ഇടുമ്പോൾ മാറിപ്പോയത്. 6 എന്ന് എഴുതിയിട്ട് എയുടെ ഉത്തരം ആദ്യം എഴുതുക, ബി എന്ന് എഴുതിയിട്ട് ബിയുടെ ഉത്തരം പിന്നീട് എഴുതുക. ആദ്യ പദം 4 പൊതുവ്യത്യാസം 3 ഒരു സമാന്തര ശ്രേണി എഴുതുക. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ 6-ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആകെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ അറിയില്ലെങ്കിലും അതും എഴുതി വെക്കണം കേട്ടോ. എ അറിയാം, ബി അറിയില്ലെങ്കിലും അത് എഴുതിക്കോളൂ. എയുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു വൃത്തം തന്നിട്ടുണ്ട്. കോൺ AOB=, 130 ഡിഗ്രി ആണെങ്കിൽ കോൺ P, കോൺ Q ഒക്കെ ഏതാണ് അളവ് എന്ന് നമ്മൾ എഴുതണം. അതിൻ്റെയൊക്കെ കോൺ അളവ് എഴുതാൻ. ഒരു സ്കൂൾ ക്രിക്കറ്റ് ക്ലബിൽ 11 കുട്ടികളുടെ ഭാരം ചുവടെ കൊടുക്കുന്നു. 35, 39, 32, 36, 40, 34, 35, 36, 37, 38, 39, 38, 39, 40, 43, 41 kg മധ്യമ ഭാരം കണ്ടെത്തുക. ഇതിൻ്റെ മധ്യമ ഭാരം കണ്ടെത്താനാണ് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ടാവും, അത് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നാലും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. P(x) എന്ന് പറയുന്നത് x²-9 എന്ന ബഹുപദത്തെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ആൻസേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിക്കണം, ഒരിക്കലും മാത്സ് വായിച്ച് പഠിക്കരുത്. എ എന്ന് പറയുന്നത് 10-ാമത്തെ ക്വസ്റ്റ്യൻ, -2, 6, 3, 1 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. ബി എന്ന് പറയുന്നത് വരയുടെ ചരിവ് കണ്ടെത്തുക. 11 മുതൽ 20 വരെയുള്ള ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമാണ്. അപ്പം 11 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 9 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ 9 ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാകുമ്പോൾ 9 × 3 എത്രയാണ്? 27 മാർക്കാണ്. അപ്പോൾ 11-ാമത്തെ ക്വസ്റ്റ്യന്, 6, 11, 16 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം, 7-ാം പദം എന്നിവ എഴുതുക. അതിനൊക്കെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയിട്ട് പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 3 മാർക്ക് കിട്ടും. 15 പദങ്ങളുടെ തുക എന്നിവ കാണുക. ഇനി 12-ാമത്തെ ഒരു സമാന്തര ശ്രേണിയുടെ 10-ാം പദം 15 15-ാമത്തെ പദം 10 ആണെങ്കിൽ പൊതുവ്യത്യാസം കണ്ടെത്തുക. ആദ്യ പദം കണ്ടെത്തുക, 25-ാമത്തെ പദം കണ്ടെത്തുക. ഇനി 13-ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ O എന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. കോൺ APO യുടെ അളവ് എന്താണ്? കോൺ BPO യുടെ അളവ് എന്താണ്? കോൺ AOB യുടെ അളവ് എന്താണ്?
ഇനി 14-ാമത്തെ ക്വസ്റ്റ്യൻ 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെ തൊടുവര വരയ്ക്കുക. ഓരോ 2 അക്ക സംഖ്യകളും ഓരോ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം ഒരു പെട്ടിയിൽ ഇടുന്നു. അതിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 2 അക്കങ്ങളും തുല്യമായി വരാനുള്ള സാധ്യത എന്താണ്? ബിയുടെ ക്വസ്റ്റ്യൻ അക്കങ്ങളുടെ ഗുണഫലം ഒരു പൂർണ്ണവർഗ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ABCD ഒരു സാമാന്തരികമാണെങ്കിൽ AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണെന്നും AD എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്നും കോൺ B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്നും തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്ന് എയിലേക്കുള്ള ലംബ ദൂരം എന്താണ്? ബി എന്ന് പറയുന്നത് സാമാന്തരികം, ABCDയുടെ പരപ്പളവ് എന്താണ്? ഇനി 17-ാമത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ഓക്കെ, ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തൊടുവരകളുടെ നീളം അളന്നെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വൃത്തസ്തൂപികയുടെ പാദ ആരം 3 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററും ആയാൽ? ABC എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ചരിവ് ഉയരം കാണുക, ബി എന്ന് പറയുന്നത് വക്രതല പരപ്പളവ് എത്രയാണ്, സി എന്ന് പറയുന്നത് വ്യാപ്തം കാണുക കേട്ടോ. 19-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. 3-3 ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മറ്റ് 3 മൂലകങ്ങളുടെയും സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ സൂചക സംഖ്യകൾ ഇവിടെ 3-3 എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തൊക്കെ ഉള്ളതിൻ്റെ മൂലക സംഖ്യ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് സൂചക സംഖ്യകൾ. ഓക്കെ, 20-ാമത്തെ ക്വസ്റ്റ്യൻ, P(x)=(x²-8x+14). എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ P(2) കാണുക, അതായത് ഈ എക്സിന് പകരം അവിടെ 2 കൊടുത്താൽ 2²-8×2+14 എന്നായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ പൊതു വ്യത്യാസം കണ്ടിട്ട് എഴുതുക കേട്ടോ. കുറച്ച് ആദ്യം ഗുണിക്കുക, സ്ക്വയർ കാണുക, എന്നിട്ട് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടും. P(x)-P(2) എന്ന ബഹുപദത്തെ 2 ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 21 മുതൽ 30 വരെയുള്ള ഓരോ ചോദ്യത്തിനും 4 സ്കോർ വീതമാണ് കേട്ടോ. അപ്പോൾ 21-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 42 സെന്റിമീറ്റർ ആണെങ്കിൽ പരപ്പളവ് 20 ചതുരശ്ര സെന്റിമീറ്ററും ആണെങ്കിൽ നീളത്തിൻ്റെയും വീതിയുടെയും തുക കാണുക. ബി എന്ന് പറയുന്നത് ഒരു 2-ാകൃതി സമവാക്യം രൂപീകരിക്കുക. സി എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കുക. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? ബി ക്വസ്റ്റ്യൻ, 5, 10, 15 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. സി എന്ന് പറയുന്നത് ഓരോ പദത്തിനോട് 3 കൂട്ടിയാൽ കിട്ടുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഡി എന്ന് പറയുന്നത് പുതിയ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഓ കേന്ദ്രമായ വൃത്തത്തിൽ കോൺ D=80 സെന്റിമീറ്റർ ആണ്. ഇനി പറയുന്നവ കണ്ടെത്തുക. ഓക്കെ, കോൺ ഇ എന്താണ്, കോൺ ABC എന്താണ്, കോൺ AFB എന്താണ്, കോൺ AOB എന്താണെന്ന് കണ്ടെത്തി എഴുതുക. 24-ാമത്തെ ക്വസ്റ്റ്യൻ, XY അക്ഷങ്ങൾ വരച്ച് 4-3, -4-3, -3-2 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. 25-ാമത്തെ ചോദ്യം, ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കോൺ എ, കോൺ RPQ, കോൺ PQR, കോൺ PRQ എന്നിവയുടെ 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമചതുര സ്തൂപികയുടെ ചുറ്റളവ് 96 സെന്റിമീറ്ററും ഉയരം 16 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ABC ക്വസ്റ്റ്യൻസ് ആണ്. പാദവക്കിൻ്റെ നീളം എത്രയാണ്, ചെരുവ് ഉയരം എത്രയാണ്, പാർശ്വതല പരപ്പളവ് കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 27-ാമത്തെ ക്വസ്റ്റ്യൻ, 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പോൾ 28-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും PA PB ഇവ തൊടുവരകളുമാണ്. ആരം 5 സെന്റിമീറ്റർ ആണ്. PO എന്ന് പറയുന്നത് 13 ആണ്. അങ്ങനെയാണെങ്കിൽ PA യുടെ നീളം എത്രയാണ്, ബി എന്ന് പറയുന്നത് PB യുടെ നീളം എത്രയാണ്, സി എന്ന് പറയുന്നത് ത്രികോണം PAO യുടെ പരപ്പളവ് കാണുക, ഡി എന്ന് പറയുന്നത് ചതുർഭുജം PAOB യുടെ പരപ്പളവ് കാണുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിൽ കോൺ B=45 ഡിഗ്രി, കോൺ C=30 ഡിഗ്രി, BD=2 സെന്റിമീറ്റർ. ABC എന്നിവ AD യുടെ നീളം കണ്ടെത്തുക, CD യുടെ നീളം കണ്ടെത്തുക, ത്രികോണം ABC യുടെ പരപ്പളവ് കണ്ടെത്തുക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വൃത്തത്തിലെ മൂന്ന് തൊടുവരകൾ ചേർന്ന ത്രികോണമാണ് ചിത്രത്തിൽ കാണുന്നത്. ബി പി ഈക്വൾ ടു 2 സെൻറ്റിമീറ്റർ, സി ക്യു ഈക്വൾ ടു 4 സെൻറ്റിമീറ്റർ, എ ആർ ഈക്വൾ ടു 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ പി, ബി ക്യു, സി ആർ കണ്ടെത്തുക. ഇനി ബി എന്ന് പറയുന്നത് ത്രികോണം എ ബി സിയുടെ വശങ്ങളുടെ നീളം കണ്ടെത്തുക. സി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്ന് കണ്ടെത്തുക. ഡി എന്ന് പറയുന്നത് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടെത്തുക. ഇനി 31 മുതൽ 45 വരെ ഓരോ ചോദ്യത്തിനും 5 സ്കോർ വീതമാണ് കേട്ടോ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് 31 മുതൽ 45 വരെ. അതായത് 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14 ക്വസ്റ്റ്യൻസിന് 5 മാർക്ക് വീതമാകുമ്പോൾ 10 × 5 എത്രയാണ്? 50, 4 × 5 = 20. 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണോ ഇതിൽ അറിയുന്നത് അത് മാത്രം സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പം ആദ്യം നിങ്ങൾ പോയിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒരു 80 മാർക്കിൻ്റെത് കറക്റ്റാക്കി എഴുതുക. അതിനുശേഷം സമയം കിട്ടിയാൽ മാത്രം ബാക്കി എഴുതിയാൽ മതി. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിൻ്റെയും 21-ാം പദത്തിൻ്റെയും തുക 140 ആണ്. അങ്ങനെയാണെങ്കിൽ 6-ാം പദത്തിൻ്റെയും 16-ാം പദത്തിൻ്റെയും തുക കാണുക. 11-ാം പദം എത്രയാണ്? സി ക്വസ്റ്റ്യൻ, ആദ്യത്തെ 21 പദങ്ങളുടെ തുക കാണുക. ഡി ക്വസ്റ്റ്യൻ, 20, 25, 30 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കാണുക. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ കോണുകളും വികർണങ്ങളിലേക്കിടയിലെ കോണുകളും കണക്കാക്കുക. ഓക്കെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ചതുർഭുജത്തിൻ്റെ കോണുകളും വികർണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 33 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പെട്ടിയിൽ 6 ചുവന്ന മുത്തുകളും 5 വെളുത്ത മുത്തുകളും ഉണ്ട്. വേറൊരു പെട്ടിയിൽ 8 ചുവന്ന മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ മുത്തുകൾ എടുത്താൽ ആകെ ജോഡികൾ എത്രയുണ്ടാവും? 2 മുത്തുകളും ചുവപ്പാകാനുള്ള സാധ്യത എത്രയാണ്? 2 മുത്തുകളും വെളുപ്പാകാനുള്ള സാധ്യത എത്രയാണ്? 1 മുത്തെങ്കിലും ചുവപ്പാകാനുള്ള സാധ്യത എത്രയാണ്? ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി 34-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പരിവൃത്തം ആരം 2.5 സെൻറ്റിമീറ്ററും 2 കോണുകൾ 30°, 70°യുമായ ത്രികോണം വരയ്ക്കുക. ഇനി 35-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരം, അതായത് എ ഓഫ് 2, 3, എ ബി ഈക്വൾ ടു 5 സെൻറ്റിമീറ്റർ, ബി സി ഈക്വൾ ടു 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി ഡി എന്നീ മൂലകങ്ങളുടെ സൂചക സംഖ്യകൾ എഴുതുക. ബി എന്ന് പറയുന്നത് വികർണങ്ങളുടെ നീളം കാണുക. 36-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൃത്താകൃതിയിലുള്ള ഒരു തകിട് വളച്ച് 20 പൈ സെൻറ്റിമീറ്റർ പാദാരവും 18 സെൻറ്റിമീറ്റർ ചരിവുയരവും ഉള്ള ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്താംശത്തിൻ്റെ ആരം എത്രയാണ്? വൃത്തസ്തൂപികയുടെ ആരം എത്രയാണ്? വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണ്? വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് കാണുക. ഓക്കെ, 37-ാമത്തെ ക്വസ്റ്റ്യൻ, ആരം 3 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. വശങ്ങളെല്ലാം വൃത്തത്തെ തൊടുന്നതും കോണുകൾ 60°, 70° ആയ ത്രികോണം വരയ്ക്കുക. 38-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 14 പദങ്ങളും തുകയും ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രേണിയുടെ 5-ാം പദം എത്രയാണ്? ശ്രേണിയുടെ 5 പദങ്ങളുടെ തുക എത്രയാണ്? ശ്രേണി എഴുതുക. 39-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു തോടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 60° മേൽക്കോണിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 30° മേൽക്കോണിലാണ് കണ്ടത്. ഒരു ഏകദേശ ചിത്രം വരച്ച് മരത്തിൻ്റെ ഉയരവും നദിയുടെ വീതിയും കണക്കാക്കുക. 40-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസാണ്. 12 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ ആരം എന്താണ്? ബി എന്ന ക്വസ്റ്റ്യൻ ഗോളത്തിൻ്റെ പരപ്പളവും വ്യാപ്തവും കണ്ടെത്തുക. സി 12 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൽ നിന്നും പരമാവധി ചെത്തിയെടുക്കാവുന്ന വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുക. 41-ാമത്തെ ചോദ്യം, എ ബി സി ഡി 200നും 500നും ഇടയിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന ശ്രേണി എഴുതുക. ആദ്യ പദം കണ്ടെത്തുക, അവസാന പദം കണ്ടെത്തുക, ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക കാണുക. 42-ാമത്തെ ക്വസ്റ്റ്യൻ, വൃത്തത്തിൻ്റെ കേന്ദ്രം 5, 3, വൃത്തത്തിലെ ഒരു ബിന്ദു 5, 6. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിൻ്റെ ആരം കാണുക, വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക, വൃത്തകേന്ദ്രത്തിൽ നിന്നും എക്സ് അക്ഷത്തിലേക്കുള്ള ദൂരം എത്രയാണ്, ആധാര ബിന്ദുവിൽ നിന്നും വൃത്തത്തിലെ തൊടുവരയിലേക്കുള്ള ദൂരം എത്രയാണ്. 43-ാമത്തെ ചോദ്യം, പി ഓഫ് 2 - 1, ക്യൂ ഓഫ് 3 - 4, ആർ ഓഫ് -2, 3, എസ് ഓഫ് -3, -2 എന്നിവ ഒരു ചതുർഭുജത്തിൻ്റെ മൂലകങ്ങളാണ്. ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടെത്തുക, അതിൻ്റെ വികർണങ്ങളുടെ നീളം കണ്ടെത്തുക, ചതുർഭുജത്തിന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കുക, ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക.
നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ചതുരത്തിൻ്റെ നീളം കൂടിയ വശം നീളം കുറഞ്ഞ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. പരപ്പളവ് 180 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചെറിയ വശം എക്സ് ആയി എടുത്താൽ വലിയ വശത്തിൻ്റെ നീളം എത്രയാണ്? രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കാണുക. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയരമനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പട്ടിക നോക്കുക. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയരമനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പട്ടിക നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികളെ ഉയരക്രമത്തിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന തരത്തിൽ വരിയായി നിർത്തിയാൽ എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് മധ്യമ ഉയരം? 17-ാമത്തെ കുട്ടിയുടെ ഉയരം സങ്കല്പ പ്രകാരം എത്രയാണ്? അതിലുള്ള മധ്യമ ഉയരവും കണക്കാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്തമെറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ മാത്സ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമയമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നതെങ്കിൽ അത് മാത്രം എന്താണ് ഫസ്റ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പോവുക. എന്നിട്ട് സമയം കിട്ടിയാൽ മാത്രം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയോ അത്രയും ആൻസർ എഴുതുക. നിങ്ങളുടെ മാക്സിമം മാർക്കിൻ്റെ എത്ര മാത്രം എഴുതുക, അതിനുശേഷം ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.